അയ്യോ എന്റെ അമ്മയോ താനായിരുന്നോ ഉയരെടുത്തു പോയല്ലോടോ അഞ്ചു മണി മുതലേ കണ്ണിൽ എണ്ണയൊഴിച്ച് ഞാൻ വഴിയിൽ കാത്തു നിൽക്കുക എന്തിനെ മനുഷ്യനെ പേടിപ്പിച്ചു കൊല്ലാനോ ഗുരുതരമായൊരു പ്രശ്നമുണ്ട് എന്നാ താൻ കയറിയിരിക്കെ എനിക്കിപ്പോ ഒരിടത്ത് ഇരിപ്പുറച്ചില്ല പ്രദേശങ്ങോട്ട് അറിയട്ടെ എന്തുവാടോ പറയാം ആ പക്ഷേ എന്ത് പക്ഷേ എന്നെ പ്രളയച്ചൻ തെറ്റിദ്ധരിക്കരുത് ഇല്ല പ്രളയച്ചൻ സ്വപ്നം കാണാൻ പറ്റാത്തൊരു സൂത്രം കൈവരയാൻ പോവുകയാണ് എന്തുവാടോ താനീ പറയുന്നത് വിശദമായി പറയുന്നതിന് മുമ്പ് പ്രളയച്ചൻ എനിക്ക് ഉറപ്പ് തരണം എന്തുറപ്പ് കിട്ടുന്നതിൽ പാതി എന്താണെന്നറിയാതെ എന്തായാലും ശരി പോരാ ആണയിടണം എന്റെ ഒറ്റ മകളാണ് സത്യം കിട്ടുന്നത് പാതി ദാസ മാസ്റ്റർക്ക് പിള്ളേച്ചൻ വിറ്റുകഴിഞ്ഞ പുതുശ്ശേരി തറവാട്ടിന്റെ നടുമുറ്റത്തുള്ള കുളത്തിൽ വിലമതിക്കാനാവാത്ത വിധം വിലയുള്ള ഒരു നിധി കുംഭം അടക്കം ചെയ്തിട്ടുണ്ട് ഭരദൈവങ്ങളാണ് സത്യം ജലാന്തർഭാഗി വെള്ളത്തിനടിയിൽ മധ്യേ കമലതളം താമര അടയാളം മുക്കോ ത്രയങ്കുലം കുഴിച്ചു എന്നാൽ സൂര്യപ്രഭോ നിധികുംഭം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങുന്ന നിധികുംഭം അല്ല ആരൊക്കെയത് മേലേക്ക് വന്നാട്ടെ പാടോ ഇതുവരെ ഇങ്ങോട്ടൊന്ന് വരാൻ പറ്റിയില്ല മാഷെ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വന്ന് നിങ്ങളുടെ ക്ഷേമം അന്വേഷിക്കേണ്ടത് എന്റെ കടമയല്ലേ അതെ അതെ ഞങ്ങളുടെ കടമയല്ലേ ഈശ്വര എങ്ങനെ കിടന്നിരുന്ന വീടാ അതെ മുഴുവൻ മാറാല പിടിച്ചു ശരിയാ അടിച്ചു വരാൻ ആരായിരിക്കുന്നേ അതും ശരിയാ വടി പിടിയിടോ ഇരി ചന്തുവേ ആട്ടെ മാഷേ ഇതുവരെ ഈ വീട്ടിൽ എന്തെങ്കിലും പ്രത്യേക അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഈ പ്രേതോപദ്രവമോ മറ്റോ അല്ല അറിയണമല്ലോ പ്രേതം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അഥവാ ഉണ്ടെങ്കിൽ തന്നെ എന്റെ അടുത്ത് വരികയില്ല ഞാൻ പറഞ്ഞത് അല്ല അടുത്ത മാസം മുതൽ ഞാൻ രൂപ കുറേശ്ശെ തന്നു തുടങ്ങാം അയ്യോ ഞാൻ മാഷോട് കാശ് വഹിക്കാൻ വന്നിരിക്കുകയാണെന്നാണോ കരുതിയത് അല്ല എന്തായാലും തരാൻ ഞാൻ ബാധ്യസ്ഥനാണല്ലോ മാഷേ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കണം ആദ്യം മുതൽ ഞാൻ മാഷോട് പറഞ്ഞിട്ടുള്ളതാ കാശല്ല വലുത് മനുഷ്യരെ തമ്മിലുള്ള സ്നേഹമാ മാഷേ മുന്നിലിരുത്തി പുകഴ്ത്താണെന്ന് കരുതരുത് ഇത്രയും നല്ല മനസ്സുള്ളൊരു മനുഷ്യനെ ഓ ഓ ഈ പുറത്ത് കാണുന്ന തിളക്കൊക്കെ അകത്തുണ്ടെന്ന് കൂട്ടിക്കോളൂ ഈ വീട് മാഷുക്ക് കൈമാറ്റം നടത്തിയ ദിവസം രാത്രി ഈ പാവം മനുഷ്യൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല മാഷേ കുട്ടികളെപ്പോലെ ഇരുന്ന് കരയായിരുന്നു അത്രമാത്രം ആത്മബന്ധമുള്ളൊരു വീടാണ് ശരിയാണ് പണിക്കര് പറഞ്ഞല്ലോ വീട് കൈമാറ്റം ചെയ്ത ദിവസം രാത്രി ഞാൻ കരയുകയായിരുന്നെന്ന് എന്നാ സത്യം അതല്ല മാഷേ അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ കരയാത്ത ദിവസങ്ങളില്ല ഒന്ന് മയങ്ങിപ്പോയാൽ ഉടനെ സ്വപ്നത്തിൽ പരദേവതകളുടെ വരവായി ദൈവങ്ങളാണ് എടാ ഇരവി രാമൻപിള്ളേ കുലദ്രോഹി സ്വന്തം തറവാട് കളഞ്ഞു കുളിച്ചോനെ എന്നും പറഞ്ഞ് പരദേവതകൾ ഒന്നടങ്കം എന്നെ കരത്തി പുറപ്പിക്കുന്നില്ല പക്ഷേ ഞാൻ അധികം വളച്ചു കിട്ടുന്നില്ല മാഷ് തന്ന കാശ് ഞാൻ തിരിച്ചു തരാം വീടൊഴിഞ്ഞു എന്നാ വലിയ ഉപകാരമായി എനിക്ക് മനസ്സമാനത്തോടെ കിടന്നു ഉറങ്ങാമല്ലോ
തന്ന കാശിന് ഞാൻ പലിശ തന്നേക്കാം. പലിശയല്ല, ബ്ലേഡ് കമ്പനിക്കാർ തരുന്ന തുറയാൻ പലിശ തരാം. അല്ല, അതൊന്നും അല്ല, നാട്ടിലുണ്ടായിരുന്ന സ്ഥലം വിറ്റ് കിട്ടിയ കാശാണ് ഞാൻ അങ്ങോട്ട് തന്നത്. പെട്ടെന്നിപ്പോ വേറൊരു സ്ഥലം ശരിയാകാതെ വൈകിയ പറ്റില്ല. ഇനിയിപ്പോ പലിശ മാത്രം പോരാ, ലാഭം കൂടെ വേണമെങ്കിൽ അതും തന്നേക്കാം. ഒരു 10,000 രൂപ കൂടുതൽ വരാം. അയ്യോ, 10,000 രൂപയോ? അല്ല, അയ്യപ്പൻ ചേട്ടന്റെ ചായപ്പിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു പോകാൻ പ്രയാസമുണ്ട്. വേറൊരു വീട് ശരിയാകുന്നത് വരെ. ആഹാ, ഇവിടെ ഉണ്ടായിരുന്നോ? എവിടം വരെ ആയി ഗവേഷണമൊക്കെ? ആ, അങ്ങനെ പോകുന്നു. ഒരു കാര്യം പറഞ്ഞോട്ടെ. ദാ ഒരു സെക്കൻഡ്. ഈ ഗവേഷകൻ അത്ര ശരിയല്ല. നീ പറഞ്ഞത് ശരിയാണ് ചന്ദുവേ. എന്തുവാ ദാസേട്ടാ, താമസിക്കാൻ വേറെ വീട് കിട്ടിയാൽ ഈ വീട് ഒഴിഞ്ഞെടുക്കുന്ന ദാസനും പറയുന്നു. എന്തെങ്കിലും ആയിക്കോട്ടെ, ആ പാവത്തിന് ഉറക്കം വരുന്നില്ലെന്ന് പറഞ്ഞ കേട്ടില്ലേ? ഉറക്കം വരുന്നെങ്കിൽ വല്ല സ്ലീപ്പിംഗ് പില്ലും കഴിക്കട്ടെ. എന്ത് വന്നാലും ഈ വീട് ഞാൻ ഒഴിഞ്ഞു കൊടുക്കില്ല. പതുക്കെ വീടാക്കി വിട്ടുകൊടുത്താലും നിന്റെ ഗവേഷണത്തിനൊന്നും അങ്ങനെ എതിര് പറയൂല. ഈ വീടിന്റെ റിയൽ വാല്യൂ എന്താണെന്ന് ദാസറിന് അറിയില്ല. മുടക്കു മുതൽ ലാഭം തരാമെന്നല്ലേ അങ്ങനെ പറയുന്നത്? ഞാൻ ഉദ്ദേശിക്കുന്ന വാല്യൂ ദാസേട്ടൻ പറയുന്ന വാല്യൂ രണ്ടും രണ്ടാണ്. എടാ ഞാൻ ഇല്ല ഇല്ല, ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. വീടൊഴിയാൻ ദാസേട്ടൻ മാത്രമല്ല, എനിക്കും തീരെ താല്പര്യം തോന്നുന്നില്ല. ഗോപം കുഞ്ഞ് ഇപ്പൊ വന്നതല്ലേ? ദാസമാഷ് പറയട്ടെ. എന്നോട് ക്ഷമിക്കണം, എനിക്ക് ബുദ്ധിമുട്ടാണ്. എന്ത് വിട്ടി തമാഷ നിങ്ങൾ പറയുന്നത്? ഞാൻ നിർബന്ധിച്ചിട്ടല്ലേ നിങ്ങൾ ഈ വീട് വിലക്കെടുത്തത്? ഇഷ്ടമുണ്ടായിട്ടല്ലോ. പിന്നെ ഇപ്പൊ പുതിയതായിട്ട് എവിടെ നിന്ന് ഒന്നും ഒരു ഇഷ്ടം രേഖാമൂലം വീടെഴുത്തുന്ന സ്ഥിതിക്ക് ഇനി ഞങ്ങളുടെ ഇഷ്ടം കൂടി ഒരു പ്രശ്നമാണല്ലോ. താനത് ഉണ്ടായിരിക്കണം. രൂപ മുഴുവൻ വാങ്ങിയിട്ടല്ല ഞാൻ വീടെഴുതി കൊടുത്തത്. ഇനിയിപ്പോ വിറ്റിട്ടില്ല എന്ന രേഖ ഉണ്ടാക്കാനും എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എങ്കിൽ പിന്നെ വെറുതെ നിർബന്ധിക്കുന്നതിന്? ദാസമാഷ് എന്ത് പറയുന്നു? മാഷ് പറ. ശരി, ഞാൻ ഒരു കാര്യം ചെയ്യാം. 25,000 or 50,000 നിങ്ങൾക്ക് അധികം തരാം. പക്ഷേ എനിക്ക് നിർബന്ധമായും വീട് ഒഴിഞ്ഞു തന്നേ പറ്റൂ. കാശല്ല പ്രശ്നം, പിന്നെ എന്തൊലക്കെയാണോ പ്രശ്നം? എവിടെ നിന്ന് വന്നടായ ശ്രീകരൻ? ഹലോ, യെസ്, നിങ്ങൾക്ക് എന്റെ തന്തയാവാനുള്ള പ്രായമുണ്ട്. വാക്കുകൾ കുറച്ച് സൂക്ഷിച്ചു ഉപയോഗിച്ചാ കൊള്ളാം. ഇല്ലെങ്കിൽ നീ എന്നെ ഒഴുകി കളയോ. പയ്യനല്ലേ ഇവരെല്ലാം അഞ്ഞിട്ടാ. ആവശ്യത്തിനുള്ള വിവരമൊക്കെ ഉണ്ട്. ഒന്നും എന്തറിയോ വാ. പിള്ളേച്ചൻ ആരാണെന്ന് വിചാരിച്ചിട്ട് കിടന്ന് വിലസുന്നത്. വന്നാട്ടെ പിള്ളേച്ച. ആലോചിക്കാൻ ഞാൻ കുറച്ചുകൂടെ സമയം തരുന്നു. പാലക്കാട്ടുകാർ എന്റെ നാട്ടിൽ വന്ന് എന്നോട് മനസ്സരിച്ച് ജീവിക്കാമെന്ന് വിചാരിക്കണ്ട. ഇത് ഇരവി രാമൻപിള്ളയാണ്, പപ്പനാവന്റെ മണ്ണ് ജനിച്ചവൻ. Thank you.